സപ്ലിമെൻ്ററി തിയറീസ് ഓഫ് ചാൾസ് ഡാർവിൻ ചാൾസ് ഡാർവിൻ്റെ എവല്യൂഷണറി തിയറി അനുസരിച്ചിട്ട് നാച്ചുറൽ സെലക്ഷനാണ് എവല്യൂഷന് കാരണമാകുന്ന മെയിൻ ഫോഴ്സ് ഓർഗാനിസത്തിൽ പലതരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ട് ഫേവറബിൾ വേരിയേഷൻസും അൺഫേവറബിൾ വേരിയേഷൻസും ഫേവറബിൾ വേരിയേഷൻസ് വേരിയേഷൻസുള്ള ഇൻഡിവിജ്വൽസ് ചെയ്യും അൺഫേവറബിൾ വേരിയേഷൻസ് ഉള്ള ഇൻഡിവിജ്വൽസ് എലിമിനേറ്റഡ് ആവും ത്രൂ എ പ്രോസസ് കോൾഡ് നാച്ചുറൽ സെലക്ഷൻ ഈ നാച്ചുറൽ സെലക്ഷൻ കൺസെപ്റ്റ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പലതരത്തിലുള്ള പ്രതിഭാസങ്ങളും സ്വഭാവ സവിശേഷതകളും ജീവി വർഗത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന അഡീഷണൽ തിയറീസ് ആണ് സപ്ലിമെൻ്ററി തിയറീസ് ഓഫ് ചാർസ്റ്റാർവിൻ മൂന്ന് തിയറികളാണ് സപ്ലിമെൻ്ററി തിയറീസ് ആയിട്ട് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത് സെക്ഷുവൽ സെലക്ഷൻ തിയറി ആർട്ടിഫിഷ്യൽ സെലക്ഷൻ തിയറി ദെൻ തിയറി ഓഫ് പാഞ്ചനസിസ് ഫസ്റ്റ് തിയറി സെക്ഷൽ സെലക്ഷൻ തിയറി സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിൻ്റെ എക്സിസ്റ്റൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ തിയറിയാണ് സെക്ഷൽ സെലക്ഷൻ തിയറി സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസം അതിൻ്റെ ബ്രീഡിംഗ് ടൈമിൽ റീപ്രഡക്റ്റീവ് മച്ച്യൂരിറ്റി അറ്റെയിൻ ചെയ്യുമ്പോൾ അതിന് ഡെവലപ്പ് ചെയ്യുന്ന ആണ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് മെയിലിലും ഫീമെയിലിലും ഒരു സ്പീഷീസിൽ തന്നെയുള്ള മെയിലിലും ഫീമെയിലിലും ആയിട്ട് വരും മിക്കവാറും അനിമൽ കിങ്ഡത്തിൽ നമ്മൾ കാണുന്നത് മെയിൽസിന് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യും ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഓർഗാനിസംസ് എല്ലാം സെക്ഷലി ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഓർഗാനിസംസാണ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മയിലിനെ കാണാം ആ മയിലിൻ്റെ മെയിൽ വെറൈറ്റിയാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ആ പ്ലൂമേജ് അതിൻ്റെ ഫെതേഴ്സിൽ അട്രാക്റ്റീവായിട്ടുള്ള കളറേഷനൊക്കെ വരുന്നത് മെയിൽ വെറൈറ്റിക്കാണ് അതുപോലെ തന്നെ ലയൺ പെയർ നോക്കുകയാണെങ്കിൽ ആ മെയിൽ ലയണാണ് മെയിൻ എന്ന് പറയുന്ന ഉള്ളത് ജഡ എന്ന് പറയുന്ന ഉള്ളത് അതുപോലെ തന്നെ സൈസ് വൈസ് സ്ട്രെങ്ത് വൈസ് ഇത് ഫീമെയിലിനേക്കാളും കുറച്ചും ഹയർ ഗ്രേഡ് ആയിരിക്കും ഇനി അടുത്ത കാറ്റഗറി ഇവിടെ കാണിച്ചിരിക്കുന്ന എന്താണ് ഡൊമസ്റ്റിക് ഫൗളാണ് അപ്പോൾ അതിനകത്ത് തന്നെ മെയിലിന് മെയിലിൻ്റെ ബോഡി ബോഡിക്കകത്തുള്ള ഫേഴ്സ് എന്ന് പറയുന്നത് ഫീമെയിലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടെയിൽ റീജ്യണിലൊക്കെ കൂടുതൽ ക്ലസ്റ്റർ ഓഫ് ഫെതേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത്തും കളറേഷനും ഒക്കെ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഹെഡ് റീജ്യണിൽ ഫോർഹെഡ് റീജ്യണില് കോംബ് എന്ന് പറയുന്നൊരു സ്ട്രക്ചറുണ്ട് ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ആൻറ്റിലോപ്പിൻ്റെ പേരാണ് അപ്പോൾ അതിനകത്ത് തന്നെ മെയിലിന് മെയിലിൻ്റെ സൈസ് കൂടുതലാണ് അതുപോലെ തന്നെ മെയിലിൻ്റെ ആ ഫോർഹെഡ് റീജ്യണില് എന്തുണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോൺസ് ഹോൺസുണ്ട് അപ്പം ഈ ഹോൺസ് എന്ന് പറയുമ്പോൾ ഇത് ഫീമെയിലിനകത്ത് കാണുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇതുപോലെയുള്ള സ്ട്രക്ചേഴ്സ് ഇതാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്റ്റേഴ്സ് നാച്ചുറൽ സെലക്ഷൻ ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിനുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതുപോലുള്ള ഓവർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് മിക്കവാറും പ്രൊസസിങ് ഓർഗാനിസത്തിന് ഫേവറിനേക്കാളും കൂടുതൽ എന്താണ് ഒരു ഹാംഫുൾ ഹാംഫുള്ളായിട്ടുള്ളൊരു കണ്ടീഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അങ്ങനെ ആർഗ്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ സ്ട്രക്ചേഴ്സ് മാസീവായിട്ടുള്ള ബോഡി സൈസ് അതുപോലെ തന്നെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ബോഡി കളറേഷൻ അതുപോലെ തന്നെ ഈ ആൻ്റലോപ്സിനൊക്കെയുള്ള സ്ട്രക്ചേഴ്സ് ആൻഡ്ലേഴ്സ് എന്നൊക്കെ പറയുന്ന സ്ട്രക്ചേഴ്സ് ഹോൺസ് ഇതൊക്കെ കൊണ്ട് ഈ പ്രൊസസിങ് ഓർഗാനിസത്തിന് എന്താണ് ഒരു നാച്ചുറൽ സെലക്ഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുവാണെങ്കിൽ സർവൈവൽ പോയിൻറ്റ് ഓഫ് വ്യൂവിൽ പറയുവാണെങ്കിൽ വലിയ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം അഡ്വാൻറ്റേജിനേക്കാളും കൂടുതൽ ആണ് മാസീവ് സൈസ് ഉള്ളപ്പോൾ എന്താണ് എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അഫക്റ്റഡ് ആവും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രിഡേറ്റർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രെഡേറ്ററിന് സ്പോർട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെയാണ് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കളറേഷൻ എന്ന് പറയുന്നത് ആൾക്കൂട്ടത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ അതിനെ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ ഈ ആൻഡിലോപ്പിനൊക്കെ ഉള്ളതുപോലെ എന്താണ് വലിയ മാസീവ് ആയിട്ടുള്ള കൊമ്പുകളൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു രീതിയിലുള്ള പ്രെഡേറ്റർ പ്രഷർ വരുമ്പോഴും ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനിമി വരുമ്പോഴേക്കിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് കുറേ ബുദ്ധിമുട്ടും ഇതൊരു ഹിൻഡ്രൻസ് ആയിട്ട് ഈ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഹിൻഡ്രൻസ് ആയിട്ട് വരും അപ്പോൾ ഈ ഓർഗാനിസത്തിൻ്റെ സർവൈവൽ എന്ന് പറയുന്നത് സർവൈവൽ ചാൻസസ് എന്ന് പറയുന്നത് ഇതുപോലുള്ള സ്ട്രക്ചേഴ്സ് കൊണ്ട് കുറയുമെന്നുള്ളതാണ് ഈ സ്ട്രക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ജെൻഡർ മാത്രമാണ് കൂടുതലായിട്ട് കാണിക്കുന്നത് ഒരു സ്പീഷീസിനകത്ത് തന്നെ ആ മെയിലും ഫീമെയിലും നോക്കുകയാണെങ്കിൽ മിക്കവാറും മെയിൽസിനാണ് ഇതുപോലുള്ള ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ എക്സിസ്റ്റൻസ് വളരെയധികം കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ പോയിൻറ് ഓഫ് വ്യൂവിൽ ഇതിനെ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുമ്പോഴേക്കും ഇത് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് മാറും ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഡാർവിൻ സെക്ഷുവൽ സെലക്ഷൻ തിയറി എന്ന് പറയുന്നൊരു തിയറി പ്രപ്പോസ് ചെയ്തത് ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആനിമൽസിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണം ദ ക്വാളിറ്റി ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് വിൽ ഇൻക്രീസ് ദ മീറ്റിംഗ് ചാൻസസ് അപ്പോൾ മെയിൽസിന് അതിൻ്റെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഇൻഡിവിജ്വൽസിനെ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചേഴ്സാണ് ഒരു കാറ്റഗറി ഫീച്ചേഴ്സാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഉള്ളതുകൊണ്ട് ആ ഫീച്ചേഴ്സ് നല്ല രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫീമെയിൽസിനെ പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യിക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പം മാസീവായിട്ടുള്ള സ്ട്രെങ്തും മാസീവായിട്ടുള്ള സൈസും അവര വാണിങ് കളറേഷനും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സും ഒക്കെ മെയിൽസിനുണ്ടാകാനുള്ള കാരണം എന്താണ് ഫീമെയിൽസിനെ അട്രാക്ട് ചെയ്യിക്കുക അവരുമായിട്ട് മെയ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫീമെയിലിനെ അട്രാക്റ്റ് ചെയ്യുക ഇപ്പോൾ ഇവിടെ ആനിമൽ കിങ്ഡത്തിൽ നമ്മൾ സാധാരണ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ മെയിൽസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഫീമെയിൽസിനേക്കാളും വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഒരു മെയ്റ്റിനെ കിട്ടുക എന്ന് പറയുന്നത് മെയിൽസിനായിരിക്കും ബുദ്ധിമുട്ട് അതായത് ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു ഇൻഡിവിജ്വലിനെ കണ്ടുപിടിച്ച് അവ അയാളുടെ സമ്മതം കിട്ടി അയാളുമായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുക എന്നുള്ളത് മെയിലിനൊരു ടി ഡി എസ് ജോബായിട്ട് വരും അപ്പോൾ മെയിൽ സീക്ക് ഫീമെയിൽസ് ഫോർ പെയറിങ് മെയിൽ യൂസ് ദെയർ സെക്ഷൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഫോർ അട്രാക്ടിങ് ഫീമെയിൽസ് അപ്പോൾ ഫീമെയിൽസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കും അപ്പോൾ ആ സ്ട്രക്ചേഴ്സിൻ്റെ ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും ഫീമെയിൽ അവരെ ഒന്നെങ്കിൽ അലോ ചെയ്യും പെയർ ചെയ്യാൻ അല്ലെങ്കിൽ അവരെ റിജക്റ്റ് ചെയ്യും എന്നുള്ളതാണ് മെയിൽ സ്ട്രഗിൾ എമംഗ് ദം സെൽസ് ഫോർ ദ പൊസിഷൻ ഓർ മീറ്റിംഗ് വിത്ത് ദ ഫീമെയിൽസ് അപ്പം ഫീമെയിൽസിൻ്റെ നമ്പർ കുറവായതുകൊണ്ട് മെയിൽസ് തമ്മിൽ ഈ ഫീമെയിൽ പെയറിനെ കിട്ടാൻ വേണ്ടിയിട്ട് മിക്കവാറും ഒരു സ്ട്രഗിൾ ഉണ്ടാകാറുണ്ട് ഫൈറ്റ് ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഇവിടെ രണ്ട് കാറ്റഗറി ഫൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു കാറ്റഗറിയിൽ രണ്ട് പോളാർ ബിയേഴ്സ് തമ്മിൽ പരസ്പരം ഫൈറ്റ് ചെയ്യാണ് ഇവിടെയാണെങ്കിൽ ആ മാസീവായിട്ടുള്ള ഉള്ള ആ ഒരു ആൻ്ലോ വെറൈറ്റി പരസ്പരം എന്ത് ചെയ്യുന്നു ഫൈറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇവരുടെ ഈ ഫൈറ്റിന് കാരണമെന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫീമെയിലിനെ ഇവർ ഇവരെന്തു ചെയ്യാൻ നോക്കുന്നു ഇംപ്രസ് ചെയ്യിക്കാൻ നോക്കുന്നു ഇപ്പം ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് ആരാണ് ജയിക്കുന്നത് അയാൾക്കാണ് ആ സെക്കൻഡറി സെക്ഷൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവായിട്ട് വരുന്നത് അതായത് ഫസ്റ്റ് കേസിലാണെങ്കിൽ സെക്കൻഡറി സെക്ഷൽ ഫീച്ചറിനകത്ത് മാസീഫ് സൈസും അവരുടെ സ്ട്രെങ്ത്തുമാണ് ഈ ഫൈറ്റിനകത്ത് ആണ് മറ്റേ രണ്ടാമത്തെ ഫൈറ്റിനകത്ത് ഈ ആൻ്റിലോപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഫൈറ്റിനകത്ത് അവരുടെ ആണ് അവർക്ക് അവരുടെ കൊമ്പുകളാണ് അവരുടെ ആ ഫൈറ്റിൽ അവരെ വിജയിക്കാൻ സഹായിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ കൊമ്പുകളുടെ ആ സ്പെഷ്യലൈസേഷൻ അതിനെ ബേസ് ചെയ്തിട്ട് അവർ സുപ്പീരിയറോ അല്ലെങ്കിൽ ഇൻഫീരിയറായിട്ട് മാറുമെന്നുള്ളതാണ് അപ്പോൾ ഒരു മെയിൽസിൻ്റെ ഇടയ്ക്ക് ഒരു സ്ട്രഗിൾ ഉണ്ട് ഫീമെയിൽസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുത്തെ സെലക്ടിങ് ഏജൻസി എന്ന് പറയുന്നത് നേച്ചർ അല്ല ഫീമെയിൽ സെലക്ട് മെയിൽസ് ബേസ്ഡ് ഓൺ ദിയർ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അപ്പോൾ ഫീമെയിൽസ് മെയിൽസിൻ്റെ സെക്ഷൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് അവയെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ആ മെയിൽസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഫീമെയിൽസിൻ്റെ നമ്പറിനേക്കാളും വളരെ കൂടുതലാണ് അപ്പോൾ ഫീമെയിൽസ് മെയിൽസിനെ എന്ത് ചെയ്യണം അലോ ചെയ്യണം സെക്ഷൽ ഇൻ്റർകോഴ്സിനെ അലോ ചെയ്താൽ മാത്രമേ ഉള്ളൂ സക്സസ്ഫുൾ ആയിട്ടുള്ള പേ നടക്കത്തുള്ളൂ ബ്രീഡിങ് നടക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ നമ്പർ കൂടുതലായത് പലരും അവരുടെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എക്സിബിറ്റ് ചെയ്ത് ഫീമെയിലിനെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കും ഫീമെയിൽ അതിനകത്ത് തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഇൻഡിവിജ്വൽസുമായിട്ട് മാത്രം ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ സുപ്പീരിയോറിറ്റി നോക്കിയ അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും അവരെ മീറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ബേഡ്സ് ഓഫ് പാരഡൈസ് അതിനകത്ത് വരുന്ന റൈഫിൾ എന്ന് പറയുന്ന ബേഡാണ് പപ്പ ഗിനി എന്ന് പറയുന്ന ആ റീജിയണിലുള്ള ഒരു ബേഡ് വെറൈറ്റിയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെയിൽസ് ഫീമെയിൽസിനെ കണ്ടു കഴിഞ്ഞാൽ ആ മീറ്റിംഗ് പീരീഡിൽ കണ്ടു കഴിഞ്ഞാൽ അവർ ഒരു പെക്കുലർ ആയിട്ടുള്ള ഡാൻസ് ഫോളോ ചെയ്യും അതായത് അവരുടെ ആ ഫതേഴ്സൊക്കെ ഒരു പ്രതി പ്രത്യേക രീതിയിൽ വെച്ചുകൊണ്ട് അവർ ആ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബോഡി ഷേക്ക് ചെയ്യാനൊക്കെ തുടങ്ങും അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബേർഡാണെന്ന് പോലും നമുക്ക് അതിശയം തോന്നും ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരു സംശയം തോന്നുന്നതാണ് അപ്പോൾ ആ പിക്യൂലിയർ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഡാൻസ് ആ കോട്ഷിപ്പ് ബിഹേവിയർ ആ ബിഹേവിയറ് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അത് ഏറ്റവും ആണെന്ന് തോന്നിയാൽ മാത്രമേ ഉള്ളൂ ഫീമെയില് ആ മെയിലിനെ മീറ്റ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ ഇതേപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ ആൻഡ്ലോ വെറൈറ്റി പരസ്പരം ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ആ ആൻഡ്ലേഴ്സ് അവരുടെ ആ കൊമ്പുകളുടെ ശക്തിക്കനുസരിച്ചിട്ട് അവരുടെ ഓവറോൾ ബോഡി സ്ട്രെങ്ത്തും ആ കൊമ്പുകളുടെ സ്പെഷ്യലൈസേഷനും അതിൻ്റെ കോംപ്ലെക്സിറ്റിയും ഒക്കെ അനുസരിച്ചിട്ടാണ് അവരുടെ ഫൈറ്റിൽ ആരാണ് ജയിക്കുന്നത് എന്നുള്ളത് വരുന്നത് അപ്പോൾ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ആൻഡ്ലേഴ്സ് ഒക്കെ ഉള്ള വെറൈറ്റി ജയിക്കും ആ വെറൈറ്റിയെ ഫീമെയിൽസ് മീറ്റ് ചെയ്യാൻ അലോ ചെയ്യും ഇതാണ് സെക്ഷൽ സെലക്ഷൻ തിയറി അപ്പോൾ എന്താണ് സെക്ഷൽ സെലക്ഷൻ തിയറിയുടെ മെയിൻ കൺസെപ്റ്റ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല കാരണം അത് ഒരു ജെൻഡർ മാത്രം കാണിക്കുന്ന സ്പെഷ്യൽ ഫീച്ചേഴ്സാണ് ഈ സ്പെഷ്യൽ ഫീച്ചേഴ്സ് നാച്ചുറൽ സെലക്ഷൻ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം ആ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓർഗാനിസത്തിൻ്റെ സർവൈവലിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചാൾസ് ഡാർവിൻ പ്രൊപ്പോസ് ചെയ്ത കൺസെപ്റ്റാണ് സെക്ഷൽ സെലക്ഷൻ തിയറി സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് മെയിൽസിന് ഉണ്ടാകാനുള്ള കാരണം അത് ഫീമെയിലിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബ്രീഡിങ് ടൈമിൽ മീറ്റ് ചെയ്യാൻ വേണ്ടി മെയിൽസ് ഫീമെയിൽസിനെ അട്രാക്റ്റ് ചെയ്യിക്കാൻ അവരുടെ സെക്കൻഡറി സെക്ഷൽ ക്യാ ക്യാരക്ടറിസ്റ്റിക്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നു മെയിൽസിൻ്റെ നമ്പർ കൂടുതലായതുകൊണ്ട് മെയിൽസ് തമ്മിൽ ഫീമെയിൽസിന് വേണ്ടിയിട്ട് ആ ഒരു സ്ട്രഗിള് പരസ്പരം അവർ തമ്മിൽ ഒരു സ്ട്രഗിള് ഉണ്ടാവുന്നു ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിൻ്റെ ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ട് ഫീമെയിൽസ് മെയിൽസിനെ സെലക്ട് ചെയ്യുന്നു ഇതാണ് സെക്ഷൽ സെലക്ഷൻ തിയറി ഇനി അടുത്ത കോൺസെപ്റ്റാണ് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ തിയറി സെക്ഷൽ സെലക്ഷൻ തിയറിയിൽ ഫീമെയിൽസ് ആണ് സെലക്ടിങ് ഏജൻ്റ് എങ്കിൽ ഇവിടെ ഹ്യൂമൻസ് ആണ് സെലക്ടിങ് ഏജൻസി എന്ന് പറയുന്നത് മനുഷ്യന് ആവശ്യമുള്ള പ്ലാന്റ്സിനെയും അതുപോലെ തന്നെ ആനിമൽസിനെയും അവൻ എന്ത് ചെയ്യുന്നു അവൻ സെലക്ട് ചെയ്യുന്നു അവരുടെ ഫ്യൂച്ചർ ജനറേഷനെ അവൻ പലതരത്തിലുള്ള ടെക്നിക്ക് ഉപയോഗിച്ച് ഉപയോഗിച്ച് റേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള പ്ലാന്റ്സ് അതുപോലെ തന്നെ നമ്മൾ റിയർ ചെയ്യുന്ന ലൈഫ് സ്റ്റോക്ക് ഇതൊക്കെ അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള അഗ്രികൾച്ചറൽ ക്രോപ്സും അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്ക് ബ്രീഡ്സും എല്ലാം മനുഷ്യൻ ആർട്ടിഫിഷ്യൽ ബ്രീഡിങ്ങും ഹൈബഡൈസേഷൻ ടെക്നിക്സും ഒക്കെ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് ഇപ്പോൾ ഒരു പ്ലാന്റ് ഹൈ ആണ് പക്ഷേ ഡിസീസ് റെസിസ്റ്റൻ്റ് അല്ല വേറൊരു പ്ലാന്റ് ഡിസീസ് റെസിസ്റ്റൻ്റ് ആണ് പക്ഷേ ഈൽഡ് വളരെ കുറവാണ് ഈ രണ്ട് പ്ലാന്റും നാച്ചുറൽ സെലക്ഷൻ വഴി എന്താണ് ഇൻഫീരിയർ ആണ് അപ്പോൾ ഇത് എലിമിനേറ്റ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു ഈ രണ്ട് പ്ലാന്റിനെയും ഒരുമിച്ച് കൊണ്ടുവന്നു ഒരെണ്ണത്തിൻ്റെ ഹൈ യിൽഡിംഗ് കപ്പാസിറ്റിയും മറ്റേത്തിൻ്റെ ഡിസീസ് റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റിയും ഒരുമിച്ച് ഒരു വെറൈറ്റിയിലേക്ക് ഹൈബൈസേഷൻ വഴി കൊണ്ടുവന്നു അങ്ങനെ സങ്കര ഇനം ഉണ്ടാക്കി ആ സങ്കര ഇനത്തിനെ അവൻ എന്ത് ചെയ്യുന്നു നട്ടു വളർത്തുന്നു അപ്പോൾ ഈ ഓർഗാനിസം ഒരു ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമായിട്ട് മാറി അതിൻ്റെ ഫ്യൂച്ചർ ജനറേഷൻ സക്സസ്ഫുൾ ആയിട്ട് റേസ് ചെയ്യാനുള്ള കാരണം എന്താണ് മനുഷ്യൻ ഒരു സെലക്റ്റിംഗ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്തതുകൊണ്ടാണ് അല്ലാതെ അത് നാച്ചുറലായിട്ട് ഫോം ചെയ്ത ഓർഗാനിസംസ് അല്ല ഇതു തന്നെയാണ് ലൈഫ് സ്റ്റോക്കിൻ്റെ കേസും ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ക്യാറ്റിൽസൊക്കെ ഡയറി പ്രൊഡക്റ്റ്സിനും മീറ്റിനും ഒക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്യാറ്റിൽസിൻ്റെ പല വെറൈറ്റീസും ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ ബ്രീഡിങ് വഴി ഉണ്ടായ വെറൈറ്റീസാണ് അപ്പോൾ മനുഷ്യനും ഒരു സെലക്ടിങ് ഏജൻ്റ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അടുത്താണ് തിയറി ഓഫ് പാൻജെനിസിസ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ തിയറി പ്രപ്പോസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് അദ്ദേഹം ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സ് നോൺ ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സ് ഇത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല ഒന്ന് ഇനി രണ്ടാമത്തതെന്ന് പറയുന്നത് എങ്ങനെയാണ് ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സ് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഇതിനെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അപ്പോൾ സപ്ലിമെൻ്ററി തിയറി വഴി അദ്ദേഹം ഇൻഹെറിറ്റൻസിൻ്റെ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചതാണ് തിയറി ഓഫ് പാൻജനിസിസ് എന്ന് അറിയപ്പെടുന്നത് ഇപ്പോൾ ഈ തിയറി പറയുന്നത് ഓരോ സെല്ലിനകത്തും മൈന്യൂട്ടായിട്ടുള്ള കുറേ പാർട്ടിക്കിൾസ് ഉണ്ട് ആ പാർട്ടിക്കിൾസിൻ്റെ പേരാണ് ജമ്യൂൾസ് ഈ ജമ്യൂൾസ് ബ്ലഡ് വഴി ഓർഗാനിസത്തിൻ്റെ ഹോൾ ബോഡിയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അവസാനം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാം റീപ്രൊഡക്റ്റീവ് ഓർഗാനിസില് വരുമ്പോൾ ഒന്നാവുന്നു ഒരുമിച്ച് ചേരുന്നു ദൈ ഫൈനലി അസംബിൾ ഇൻ ദ റീപ്രഡക്റ്റീവ് ഓർഗൻസ് ടെസ്റ്റിസിലും ഓവറിയിലും ഒക്കെ ആയി അവിടെ എത്തി ചേരുമ്പോഴേക്കിന് ഈ എല്ലാം ഒരു അസംബ്ലേജ് ആയിട്ട് മാറുന്നു ദ ജമ്മ്യൂൾസ് ഗെറ്റ് പാസ്റ്റ് ഓൺ ടു ദ ഗ്യാമേറ്റ്സ് അപ്പോൾ റീപ്രഡക്റ്റീവ് ഓർഗൻസിൽ നിന്ന് ഗ്യാമേറ്റ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു ദ ജമ്മ്യൂൾസ് പ്രസൻറ്റ് ഇൻ ദ ഗ്യാമേറ്റ് റെപ്രസെൻസ് ദ ടോട്ടൽ ഓഫ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ ഓർഗാനിസം ഓർഗാനിസത്തിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ ഗ്യാമേറ്റ്സിനകത്തുള്ള ജമ്യൂൾസ് എന്ന് പറയുന്നത് അങ്ങനെ ഈ രീതിയിൽ ജമ്യൂൾസ് വഴി ഗ്യാമേറ്റ്സിനകത്തുള്ള ജമ്യൂൾസ് വഴി അക്വേഡ് ക്യാരക്ടേഴ്സ് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം ഇപ്പോൾ ഇവിടെ ജമ്യൂൾസ് കാണിച്ചിട്ടുണ്ട് ഓർഗാനിസത്തിൻ്റെ ആ ബോഡി സെൽസിനകത്ത് എന്തുണ്ട് ഈ പറഞ്ഞ ജമ്യൂൾസ് ഉണ്ട് അത് ബ്ലഡിലൂടെ സർക്കുലേറ്റ് ചെയ്ത് അവസാനം എവിടെ അസംബിൾഡ് ആവും ഗൊണാട്സിൽ അസംബിൾഡ് ആവും ടെസ്റ്റിസിലും ഓവറിയിലും പിന്നീട് ആ ഗ്യാമേറ്റ്സിലേക്ക് അവ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും ഈ ഗ്യാമേറ്റ്സിൽ നിന്നാണ് പിന്നീട് എന്തുണ്ടാകുന്നത് ഓർഗാനിസംസ് ഉണ്ടാകുന്നത് അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നത് അടുത്ത ജനറേഷനിലേക്ക് അങ്ങനെ ജെമ്യൂൾസ് വഴി ക്യാരക്ടറിസ്റ്റിക്സ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും ഈ തിയറി വളരെയധികം ക്രിറ്റിസിസം നേരിട്ട ഒരു തിയറിയാണ് അതായത് വേർ ജീൻസ് ക്രോമസോംസ് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഐഡിയ ഡാർവിൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ഇൻഹെറിറ്റൻസിൻ്റെ പാറ്റേണ് ജനറ്റിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഡാർവിന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ സമയത്തെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിഭാസമായിരുന്നില്ല ഈ പറഞ്ഞ ഇൻഹെറിറ്റൻസ് ഇൻഹെറിറ്റൻസിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് പാഞ്ചനസിസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റെന്ന് പറയുന്നത് വളരെയധികം ക്രിറ്റിസിസം നേരിട്ടു ഇത് ഡിസ്കാർഡ് ചെയ്ത് ചെയ്യപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഇത് വേൾഡ് വൈഡ് ആയിട്ട് ഒരു ആക്സെപ്റ്റൻസും ഇതിന് ഇല്ല എന്നാലും ഡാർവിൻ ഇൻഹെറിറ്റൻസ് മെക്കാനിസത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു പരിധിവരെ ശ്രമിച്ചു പക്ഷേ അതിൽ നിന്ന് അതിൽ അദ്ദേഹം വിജയിച്ചില്ല ഓക്കെ ഇതൊക്കെയാണ് ഡാർവിൻ്റെ സപ്ലിമെൻ്ററി തിയറീസ് സെക്ഷൽ സെലക്ഷൻ തിയറി ആർട്ടിഫിഷ്യൽ സെലക്ഷൻ തിയറി ആൻഡ് തിയറി ഓഫ് പാൻജനസിസ്